വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ജോ മൈ സ്റ്റൈൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 10,000-ൽ അധികം ഇന്ന് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ യു എസിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന മിസ്സസ് സജി ജോൺ, സീനിയർ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ്, ഒപ്പം ഞങ്ങളുടെ അറ്റോണിയുമാണ്, ഒപ്പം എൻ്റെ ഒപ്പം നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്, കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെയുമാണ് കാണിക്കുന്നത്. ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്നാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന. ഒത്തിരി ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഈ വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാനിപ്പം യു എസിൽ എത്തിയിട്ടിപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞു, ഒന്നൊന്നര മാസത്തോളം ആയി കേട്ടോ. ആദ്യം ഞങ്ങൾ ഡാളസിലായിരുന്നു, ഡാളസിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒഹായോയിലെത്തി. ഒഹായോയിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന, എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ഇവിടെ കുവൈറ്റിൽ വന്ന, കുവൈറ്റിൽ നിന്ന് യു എസിൽ വന്ന ജേണി എങ്ങനെയാണെന്ന് പറയണമെന്ന് ഒത്തിരിയും പേര് പറഞ്ഞിരുന്നു. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് 100% ഷുവറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം പിന്നെ ഇന്ന് ഒരു സൺഡേ ആയിരുന്നു, ഇന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളത്. ബിക്കോസ് ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ തന്നെയല്ല വന്നിരിക്കുന്നത്, ഞാനും എൻ്റെ ഫാമിലിയും അതുപോലെ 6 ഫാമിലി കുവൈറ്റിൽ നിന്നുണ്ട്, കുറച്ച് പേര് ഇന്ത്യയിൽ നിന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഫാമിലി എല്ലാം എങ്ങനെയാണ് യു എസിലെത്തി എന്നുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഒരു കമൻ്റൊക്കെ ഇടുന്നതിനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഒന്ന് മറക്കരുത്, പ്ലീസ് ചെയ്യണം കേട്ടോ. ഒരു സപ്പോർട്ടൊക്കെ ഇല്ലാതെ നമ്മൾ എന്താണ് അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിലോട്ട് കടക്കട്ടെ കേട്ടോ. ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഐലറ്റ്സ് പാസ്സായെന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ. അപ്പം ഞാൻ 2000 അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 2007-ലാണ് 7 ജൂലൈ 5th ഞാൻ RN പാസ്സായത്. ഞാൻ അതിന് മുന്നേ പറയാൻ മറന്നു പോലെ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇത്ര ലേറ്റായെന്ന്, ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അറ്റോണി, അതായത് എല്ലാവരും തന്നെ യു എസ് സി വരുന്നത് ഏജൻസി ത്രൂ ആണ്, പക്ഷേങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് ഏജൻസി ത്രൂ അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് വന്ന ഒരു സ്റ്റാഫാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിലേക്കുള്ളത്. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊസീജിയേഴ്സിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ഈ ഹോസ്പിറ്റലിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന അറ്റോണി, അതായത് ഒരു മിസ്റ്റർ സജി ജോൺ എന്ന ആളാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. സീനിയർ അറ്റോണി ജനറൽ എന്നാണ് പുള്ളിയുടെ ഡെസിഗ്നേഷൻ കേട്ടോ. അപ്പം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ പുള്ളിയെ ഇവിടെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പുള്ളി വന്നത് ഞങ്ങളെ കാണാൻ വേണ്ടി, സാറ് വന്നത്. അപ്പം സാറിനെ കണ്ടതിന് ശേഷം ആണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, കാരണം പെർമിഷനൊക്കെ വേണ്ടായോ. അപ്പം 10,000-ൽ അധികം മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ യു എസിലേക്ക് കൊണ്ടുവന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഈ മിസ്റ്റർ സജി ജോൺ എന്നുള്ളത്. ഞാനൊരു ഇൻ്റർവ്യൂ ഒന്നും പുള്ളിയുടെ എടുത്തിട്ടില്ല, മേ ബി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ ഇൻ്റർവ്യൂ എടുത്തു തരാം കേട്ടോ. അപ്പോൾ പിന്നെ അപ്പം സജി സാറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സജി സാറ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയൊക്കെ ഉണ്ടായി. അന്നേരമാണ് പറഞ്ഞത് കേട്ടോ, 10,000-ൽ അധികം ആൾക്കാരെ, മലയാളീസിനെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കുവൈറ്റിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ആയിട്ട് റിക്രൂട്ട് ചെയ്ത് ഈ സ്ഥാപനത്തിൽ എത്തിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ പ്രൊസീജിയറൊക്കെ വളരെ ഈസിയാണ്. പിന്നെ RN നമ്മൾ പാസ്സാകണം, ഐലറ്റ്സ് നമ്മൾ പാസ്സാകണം, അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്കൊരു പ്രയോറിറ്റി ഡേറ്റ് കിട്ടും കേട്ടോ. അപ്പം ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ ഒറിജിനേറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യൻ നാഷണാലിറ്റി ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ഡേറ്റ് ഇല്ലാതെ യു എസിൽ വരാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നിങ്ങൾ മലയാളിയാണ്, ബട്ട് നിങ്ങൾ കുവൈറ്റിലോ ബഹറിനിലോ, അതായത് മിഡിൽ ഈസ്റ്റിൽ, വേറെ ഇന്ത്യൻ കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ അല്ലാതെ വേറെ ഏത് രാജ്യത്ത് ജനിച്ച ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ഡേറ്റും RN ഉണ്ടെങ്കിൽ, പ്രയോറിറ്റി ഡേറ്റ് അല്ല സോറി, RN ഐലറ്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 മന്ത്സിനുള്ളിൽ ഈ കൺട്രിയിലോട്ട് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും. എന്നെ സംബന്ധിച്ച് യു എസിൽ വരുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ. ഞാൻ നേഴ്സ് ആയത് തന്നെ യു എസിൽ വരാൻ വേണ്ടി തന്നെയാണ്. ആ യു എസിലുള്ള നേഴ്സസിനെ കണ്ട് എൻ്റെ ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടാണ് ഞാൻ നേഴ്സാകാൻ വേണ്ടി
എൻ്റെ പ്രൊഫഷൻ ചൂസ് ചെയ്തത് തന്നെ. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി റിട്രോഗ്രഷൻ കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അതിനുശേഷം എൻ്റെ ഏജൻസി, ആ സമയത്ത് ഞാനൊരു ഏജൻസി ത്രൂ ആണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്, ആർ എൻ എഴുതിയതൊക്കെ. പക്ഷേ ഏജൻസിക്കാരുടെ ഒരു ചീറ്റിംഗ് കാരണം എനിക്ക് പിന്നെ എൻ്റെ പേപ്പേഴ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ ഈ സീനിയർ അറ്റോർണി മിസ്സസ് സജി ജോൺ കാരണമാണ് എനിക്ക് എൻ്റെ റീവോക്ക് സ്റ്റാറ്റസൊക്കെ മാറ്റിയതും എനിക്ക് ഇപ്പോൾ ഈ രാജ്യത്ത് വരുമാൻ കൈടയായതുമെല്ലാം. ദാറ്റ് മീൻസ് എൻ്റെ ഡ്രീം ഇവിടെയാണ്, മീൻസ് എന്ത് പറയണേ, ഡ്രീം എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുക എന്നൊക്കെ പറയത്തില്ലേ, ഡ്രീംസ് കം ട്രൂ, എക്സാക്ട്ലി അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ഞാൻ റിയലി ആലീസ് ഇൻ വണ്ടർലാൻഡിലാണ് സ്റ്റില്ല്. അത്രയങ്ങ് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പം സജി സാറിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ ഞാൻ ഞങ്ങളെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഞങ്ങളെ കാണാൻ വന്നതിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ടിരുന്നത് കേട്ടോ. സജി സാർ ഞങ്ങളെ കൂട്ടത്തിൽ വന്നിരുന്നു, 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ സജി സാറിനൊരു ട്രീറ്റ് കൊടുത്തു, ലാസ്റ്റ് ഡേയിൽ സജി സാർ ഞങ്ങൾക്കൊരു ട്രീറ്റ് തന്നു. അതിൻ്റെയൊക്കെ ക്ലിപ്സാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ പിന്നെ കുറേ പേര് 2007-2008 ഈ കാലഘട്ടങ്ങളിൽ ആർ എൻ പാസ്സായിട്ട് ഐലറ്റ്സുമായിട്ട് നിങ്ങൾ ഏജൻസി ത്രൂ വരാൻ ആഗ്രഹിക്കുകയാണോ, പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വരാൻ പറ്റും. ഇവിടെ വന്നാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏജൻസി ത്രൂ വരുവാണെങ്കിൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 30-32 ആണ് പെർ ഡോളേഴ്സ് പെർ അവർ നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ. എൻ്റെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വന്നാൽ അക്കോർഡിംഗ് ടു എക്സ്പീരിയൻസ് അനുസരിച്ച് മിനിമം ഓഫ് 46+ സാലറി നിങ്ങൾക്ക് ഡോളേഴ്സിൽ നിങ്ങൾക്ക് പെർ അവർ സാലറി കിട്ടും. അതൊരു വലിയ എമൗണ്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് നല്ല സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന കുവൈറ്റ്. ഞങ്ങൾക്ക് സാമാന്യം മാന്യമായ നല്ല സാലറീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി കൂടുതലാണ് ഇവിടെ വന്നപ്പോൾ സാലറി കിട്ടുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച്ഡാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രയോറിറ്റി ഡേറ്റും ഐലറ്റ്സും പാസ്സായി, ഐലറ്റ്സ് ഒത്തിരി സ്കോറൊന്നും വേണ്ട, 6.5 ഓവറോളും, സ്പീക്കിങ്ങിന് 7 മതി, ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ സാറിൻ്റെ അടുത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിൻ്റെ റെസിഡൻസ് ഇൻ എന്ന് പറയുന്ന മാരിയോട്ടിൻ ഹോട്ടലിൻ്റെ പിന്നെ സ്റ്റേയിലാണ് താമസിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ ഞങ്ങൾക്കിടാം. ഞങ്ങൾക്ക് 2 മന്ത്സ് നമ്മുടെ റെസിഡൻസ് താമസിക്കുവാനുള്ള ഹോസ്റ്റൽ അക്കോമഡേഷൻ തന്നിട്ടുണ്ട്. ഒരു 1 റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. എനിക്കും ഫാമിലിക്കും ഇനഫ് ആണ് കേട്ടോ, ഞങ്ങൾ എല്ലാവർക്കും തന്നെ ഇനഫ് ആണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചു കൂടി സംസാരിച്ച് അങ്ങനെ ഞങ്ങളുടെ ദിവസങ്ങൾ കഴിയുകയാണ്. അങ്ങനെ ഓറിയൻറ്റേഷൻ ആദ്യത്തെ 2 വീക്സ് കഴിഞ്ഞു, ഞങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് എടുത്തു, ഞങ്ങളുടെ ഗ്രീൻ കാർഡ് വന്നു, സോഷ്യൽ സെക്യൂരിറ്റി വന്നു, എല്ലാം വന്നു. ഇനിയിപ്പം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ നാളെ ജോലിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുകയാണ്. എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഡ്യൂട്ടിയാണ്. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ഇടും, എനിക്ക് ഉറപ്പില്ല, ബിക്കോസ് ടെൻസ്ഡ് ആണ് ഇച്ചിരിയൊക്കെ. കാരണം പുതിയ രാജ്യമല്ലേ, പുതിയ രാജ്യം, പുതിയ ആൾക്കാർ, അതിൻ്റെതായ ടെൻഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഗ്രീൻ കാർഡും സോഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ. അങ്ങനെ അമേരിക്കൻ റെസിഡൻസായി, ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ആകും. അമേരിക്ക വരുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ നഴ്സസിൻ്റെയും ഒരു ഡ്രീമും ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ. അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടായെങ്കിൽ, അതുപോലെ തന്നെ ആർ എൻ പാസ്സായി ആറിന് വേണ്ടി പഠിക്കുന്ന ഐലറ്റ്സിന് വേണ്ടി പഠിക്കുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ ജനിച്ച ഹസ്ബൻഡ്സ് മിഡിൽ ഈസ്റ്റിലായാലും മതി കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് US വരാൻ പറ്റും, അതും ഏജൻസി ത്രൂ അല്ല, ഹോസ്പിറ്റൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ കുഞ്ഞു കഥകൾ അമേരിക്കയിൽ വന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഹാവ് എ ബ്ലെസ്ഡ് ഡേ, ഗോഡ് ബ്ലെസ് യു ഓൾ, സ്റ്റേ സേഫ്. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തരട്ടെ ഞങ്ങൾ എന്തൊക്കെയാണ് സാറിന് വേണ്ടി ഉണ്ടാക്കിയ ട്രീറ്റ് എന്ന്. ഇത് മൊത്തം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്, കാരണം സാറിന് ലെൻഡ് ആയിരുന്നു. അപ്പം വെജിറ്റേറിയൻ വേണമെന്ന് പറഞ്ഞു, അപ്പം ഫുൾ വെജിറ്റേറിയൻ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയ നോൺ വെജ് സാധനങ്ങൾ, ഒരു നല്ല ഗ്രീൻ സലാഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു ഒലിവ് ഓയിലിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലസ് ഞങ്ങൾ ഉണ്ടാക്കിയ പാലപ്പമാണ്, പിന്നെ നമ്മുടെ പെറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മട്ടർ പനീർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനൊപ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു നല്ല റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് പപ്പടം ഉണ്ടാക്കി, ഒരു നാരങ്ങാച്ചാറുണ്ടാക്കി, പിന്നെ വെജിറ്റബിൾ കട്ലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾ അല്ല നഗ്ലറ്റ്സ്,
ഇത്രയും സാധനമാണ് ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കി. അതിൻ്റെ കൂടെ തിൽ ഫ്രൈഡ് റൈസ്. ബിക്കോസ് ഈ ഡിന്നർ, ഇന്നത്തെ ഡിന്നറിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് സാറ് മാത്രമല്ല, അമേരിക്കൻസ് ഉണ്ടായിരുന്നു 3-4 പേര്, പിന്നെ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, ഇത്രയും പേര് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലി എല്ലാം കൂടെ ടോട്ടൽ ഒരു 30-35 പേഴ്സൺസിനുള്ള ഫുഡാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു നല്ല ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് അറ്റ് ദ എൻഡിൽ സെർവ് ചെയ്തത്. അത് നല്ല സ്റ്റൂഡ് പൈനാപ്പിളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ സ്റ്റൈൽ.